ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഷെറീസ് വേൾഡ് ഓഫ് ടേസ്റ്റ് ആൻഡ് ടാലൻസ്. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഔട്ടിംഗ് വ്ളോഗാണ്. നമ്മൾ മഴ കാണാൻ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാർജയിലാണ്. അപ്പോൾ UAE ൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓൾമോസ്റ്റ് 50 ഡിഗ്രി ടെമ്പറേച്ചർ കടന്നിട്ടുണ്ട്. അത്രയും എക്സ്ട്രീം ഹോട്ടാണ്. ഈ എക്സ്ട്രീം ഹോട്ടലും ഇവിടെ ഒരു സ്ഥലത്ത് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇത് മഴ പെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് സവായ വാക്ക് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ഏരിയയിൽ മാത്രമാണ് ഈ മഴ. അവർ ശരിക്കും പറഞ്ഞാൽ മഴ പെയ്യിക്കുകയാണ്. അതായത് ഇടവേളകൾ ഇട്ടിട്ട് മഴ പെയ്യിക്കുകയാണ്. അപ്പോൾ മഴ പെയ്യിക്കുന്ന സമയം ഞങ്ങളിവിടെ രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒരു എട്ടേമുക്കാൽ 8:40 ഒക്കെ ഞങ്ങളിവിടെ എത്തി. ഫസ്റ്റ് മഴ പെയ്യിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 9 മണി, പിന്നെ 10 മണി, പിന്നെ 11 മണി, പിന്നെ ഈവനിങ് 5 PM, പിന്നെ അങ്ങനെ ആ ഈവനിങ് മുതൽ പിന്നെ അങ്ങോട്ട് 10-11 മണി വരെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടെ മഴ പെയ്യിക്കുന്ന സമയം. അപ്പം നമ്മളെന്തായാലും രാവിലെ വന്നത് വെച്ച് കഴിഞ്ഞാൽ നല്ല വെളിച്ചത്തിൽ വീഡിയോ എടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് രാവിലെ വന്നത്. അപ്പോൾ ഇത് ഈ ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ്. നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ നല്ല ഭംഗിയാണ്. ഇവിടെ മോസ്റ്റ്ലി ഈ കുറേ കോഫി ഷോപ്സും റെസ്റ്റോറൻറ്റ്സും അങ്ങനെയൊക്കെയാണ് ഈ ഏരിയയിലുള്ളത്. ഈ ഒരു ചെറിയൊരു പോർഷനിലാണ് ഈ മഴ പെയ്യിക്കുന്നത്. പക്ഷെ അവിടെ ഭയങ്കര ഭംഗിയായിട്ടോ കാണാൻ. ചെറിയൊരു തടാകവും ഇരിക്കാൻ കുറേ കസാരകളും നല്ല ഗ്രീനറിയും നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ അത് മഴ, ഞങ്ങളിപ്പോൾ പുറത്ത് നിൽക്കുമ്പോൾ മഴ ചെറുതായിട്ട് ചാറി തുടങ്ങിയിട്ടുണ്ട്. ദാ മഴ പെയ്തു, ഓൾമോസ്റ്റ് മഴ പെയ്തു. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ നന്നാ ശക്തം നല്ല കട്ടിലഞ്ചിന് മഴ പെയ്യുന്നത് കേട്ടോ. ഓക്കെ, കുടക്കെടുത്തിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുകളിൽ നിങ്ങൾ കുറേ വയറുകൾ കാണുന്നില്ലേ, ഈ വയറിൽ നിന്നാണ് ഈ അത് അവർ ഘടിപ്പിച്ചിരിക്കണം. വയറ് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ മഴ വരുന്നത്. മഴ വരുമ്പോൾ ആക്ച്വലി നല്ല മഴ, ഇടിയും മഴയുടെയും സൗണ്ടും ഉണ്ട്, ഒരു എഫക്റ്റ് ഉണ്ട് നമുക്കത്. അപ്പോൾ ഞങ്ങൾ കുടയൊക്കെ പിടിച്ചിറങ്ങി നല്ല പതച്ച് നിൽക്കുകയായിരുന്നു. ചൂടത്താണ് ഈ മഴ പെയ്യുന്നത്. ശരിക്കും മഴ പെയ്യുന്നുണ്ട്. ശരിക്കും നല്ലൊരു അനുഭവമായിരുന്നു. അപ്പോൾ ഇത് നല്ലൊരു അനുഭവമാണ്. വൈകുന്നേരം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീക്കെൻഡ്സിൽ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നല്ല പ്രോഗ്രാംസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ഫയർ ഷോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പോയ ആളുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞങ്ങളെന്തായാലും ശരിക്കും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പകൽ തന്നെ മഴയത്ത് നിന്ന് വീഡിയോ എടുക്കുക. രാത്രി എടുക്കുമ്പോൾ അത്ര ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ലല്ലോ, അത്ര വെളിച്ചം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് കാരണം ഞങ്ങൾ പകലിറങ്ങിയതാണ്. ഒരു 10 മിനിറ്റ്സൊക്കെയാണ് മഴ പെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ആ ടൈം നോക്കിയിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ മഴ ആസ്വദിക്കാൻ പറ്റും. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം, ഒരുപാട് പേര് ഈ മഴ പെയ്യുന്ന വീഡിയോ കാണാനും എടുക്കാനൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നതാണ്. ആക്ച്വലി വീഡിയോ ഒക്കെ എടുപ്പിച്ചിട്ട് കുറേ നാളായി, പക്ഷേ വീഡിയോ അപ്ലോഡ് ചെയ്യാനൊന്നും എന്തോ ചോദിച്ചു, കുറച്ച് തിരക്കിൽ പെട്ടാണ് മറന്നുപോയി. അപ്പം നല്ലൊരു പ്ലേസാണ് നിങ്ങൾക്ക് അവിടെ ഇരുന്നിട്ട്. മഴ കൊള്ളേണ്ട റെസ്റ്റോറൻറ്റുള്ളിലിരുന്നിട്ട് ഗ്ലാസ് റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ചായ കുടിക്കാം, കോഫി കുടിക്കാം, മഴ ആസ്വദിക്കാം, അടിപൊളിയാണ്. അപ്പോൾ മഴ ആസ്വദിക്കുന്നുള്ളവർക്ക് കുട്ടികളൊക്കെ കൂട്ടിയിട്ട് വരിക, കുടയൊക്കെ എടുത്തിട്ട് വരിക, നല്ലൊരു അനുഭവമായിരിക്കും. അപ്പോൾ എന്താ പറയുക, നല്ല ഗ്രീനറി ഇതൊക്കെയാണല്ലോ. അപ്പോൾ എന്തായാലും ഇവിടെ എന്തായാലും നല്ല ചൂടാണല്ലോ. അപ്പോൾ ചൂടത്തൊന്ന് പുറത്തിറങ്ങി കുട്ടികളിട്ടൊക്കെ വന്നാൽ നിങ്ങൾക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. ഈ വയറിലൂടെയാണ് മഴ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഓൾമോസ്റ്റ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വരിക, കുട്ടികളിട്ടൊക്കെ വരിക, നല്ലൊരു അനുഭവമായിരിക്കും. കുട്ടികൾക്ക് മഴയത്ത് കളിക്കാനും ഉണ്ടാക്കാനൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ്. അപ്പോൾ നിങ്ങൾ കുട്ടികളെയും മക്കളെയും കൂട്ടിയിട്ട് വന്നിട്ട് എൻജോയ് ചെയ്യാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. കൂടെ വേണമെങ്കിൽ ഫുഡ് കഴിക്കാമല്ലോ നിങ്ങൾക്ക്. പിന്നെ ഈ തടാകത്തിൻ്റെ ചുറ്റൊക്കെ ഇരുന്ന് നല്ല ഫോട്ടോസും റീൽസും പിക്സൊക്കെ എടുക്കാം. നല്ലൊരു ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. നല്ല പൈസ, നല്ല തിരക്കുണ്ടെന്നാണ് കേട്ടത്. ഓപ്പണാൻ സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു പറയുന്നുണ്ട്. ഞങ്ങൾ രാവിലെ പോയ കാരണം അവിടെ കടകളും ഷോപ്സൊക്കെ ഓപ്പൺ ആയിട്ട് വരുന്നുള്ളൂ. ഞങ്ങൾ അതുകൊണ്ടാണ് രാവിലെ പോയത്. ഞങ്ങൾക്കറിയാം എന്താ, വൈകുന്നേരം പോയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. 4 മണി 5 മണി മുതൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് കാണാൻ വരികയാണല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ലേറ്റായിട്ടാണ് അങ്ങോട്ട് പോയത്. ഇപ്പം ഞാനിതാ വീഡിയോസ് എടുത്തിട്ടൊക്കെ നടക്കുന്നുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല ഒന്നുകൂടി പോകണം എന്നുണ്ട്. ഇൻഷാല്ലാ ഒന്നുകൂടി അവിടെ പോകണം. ഈ പാലത്തിൻ്റെ മുകളിലൊക്കെ മഴ പെയ്യുമ്പോൾ കുടയൊക്കെ പിടിച്ച് നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല ഭംഗി, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസുമാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഷാർജ സവായ വാക്കിൽ നിങ്ങൾ ഗൂഗിളിൽ ലൊക്കേഷൻ അടിച്ചു കൊടുത്താൽ തന്നെ നിങ്ങളിവിടെ എത്തും. പിന്നെ പാർക്കിംഗ് കുറേ പാർക്കിംഗ് ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. പെയ്ഡ് പാർക്കിങ്ങിൻ്റെ ഒക്കെ ഏരിയയൊക്കെ തന്നെയാണ്. അപ്പോൾ എന്താ വെച്ചാൽ തിരക്ക് കുറഞ്ഞ സമയത്ത് വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് പോവാം. അല്ലെങ്കിൽ കുറേ പേരൊക്കെ വന്നു കഴിഞ്ഞാൽ എവിടെ പാർക്കിങ്ങുള്ള അറിയില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.